നമസ്കാരം. ഇടുക്കി വണ്ടിപ്പെരിയാറ്റിൽ 6 വയസ്സുകാരി ക്രൂരമായ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം ആയുധമാക്കി പ്രതിപക്ഷ യുവജന സംഘടനകൾ. പ്രതി അർജുൻ പ്രദേശത്തെ സജീവ ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് എന്ന വാർത്ത നേരത്തെ തന്നെ പുറത്തുവന്നിരുന്നു. ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രതിയെ സംരക്ഷിക്കുകയാണ് എന്ന ആരോപണവുമായിട്ടാണ് യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നേതാക്കൾ കുട്ടിയുടെ വീട് സന്ദർശിക്കുകയും ചെയ്തു. ക്രിമിനലുകളുടെ ആരാധനാലയമായി സിപിഎമ്മും ഡിവൈഎഫ്ഐയും മാറിയെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ വ്യക്തമാക്കി. വണ്ടിപ്പെരിയാറിൽ പെൺകുട്ടിയുടെ വീട് സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻ എംഎൽഎ കെ ശബരീനാഥനും ഷാഫി പറമ്പിലിനൊപ്പം ഉണ്ടായിരുന്നു. വണ്ടിപ്പെരിയാർ വിഷയം സംസ്ഥാന തലത്തിൽ തന്നെ അവതരിപ്പിക്കുവാനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. വാളയാർ സംഭവം പോലെ വണ്ടിപ്പെരിയാർ കേസ് അട്ടിമറിക്കപ്പെടുമോ എന്ന് സംശയിക്കുന്നതായി ഷാഫി പറയുന്നുണ്ട്. തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പന്തംകൊളുത്തി പ്രകടനം ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. കാവലാളാകുക കുട്ടികൾക്ക് എന്ന പേരിൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രചരണ പരിപാടിക്കും യൂത്ത് കോൺഗ്രസ് തുടക്കം കുറിച്ചിട്ടുണ്ട്. കേസിൽ ബാലാവകാശ കമ്മീഷൻ കാര്യക്ഷമമായി ഇടപെട്ടില്ല എന്നാരോപിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ കമ്മീഷൻ ഓഫീസിന് മുന്നിൽ മഹിളാ കോൺഗ്രസും പ്രതിഷേധിച്ചു. സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള പീഡനങ്ങൾ വർദ്ധിച്ചിട്ടും കാര്യക്ഷമമായ നടപടികൾ ബാലാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്നോ പോലീസിൽ നിന്നോ ഉണ്ടാകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം നടന്നത്. അതേസമയം മൂവാറ്റുപുഴയിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് പ്രതിയായ കേസിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് ഡിവൈഎഫ്ഐ തിരിച്ചടിച്ചു. കേസിൽ പ്രതിയായ അർജുനെ പാർട്ടി അന്ന് തന്നെ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതാണ് എന്നും യാതൊരു വിധത്തിലുള്ള പിന്തുണയും പാർട്ടിയിൽ നിന്ന് അർജുന് ലഭിക്കില്ല എന്നുമാണ് ഡിവൈഎഫ്ഐ വ്യക്തമാക്കുന്നത്. ഏതായാലും അതിദാരുണമായ സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നത്. അയാൾ ഡിവൈഎഫ്ഐ പ്രവർത്തകനാണോ അല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം, മറിച്ച് 6 വയസ്സുകാരി ക്രൂരമായ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടു എന്നതാണ് ഗൗരവമേറിയ സംഭവം. മാത്രമല്ല നിരന്തരം ഈ കുട്ടി ഇത്തരത്തിൽ പീഡനത്തിനിരയായിട്ടുണ്ട്. അതിനുശേഷം ഈ അവസാനമായി ഈ കുട്ടിയെ പ്രതി പീഡിപ്പിക്കുമ്പോൾ കുട്ടി മരിച്ചു എന്ന് കരുതി കെട്ടിത്തൂക്കിയതാണ് എന്നതാണ് ഏറ്റവും നിർണായകമാകുന്നത്. ഏതായാലും അതിക്രൂരമായ സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനെതിരെയാണ് വലിയ രീതിയിൽ പ്രതിഷേധം ഉയരേണ്ടത്.